ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ ഒരു ഷെമീർ ടോക്സ് എന്ന് പറയുന്ന ഈ ചാനലിൽ വരും ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിന്റെ, ഫേസ്ബുക്കിന്റെ, വാട്സപ്പിന്റെ ഇങ്ങനെയുള്ള അപ്ഡേഷൻ, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിന്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട് ഫേസ്ബുക്കിനെ കുറിച്ചിട്ടുള്ള, ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ, ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ സമ്പാദിക്കാം, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാമിലി നിരന്തരം മെസ്സേജ് ചെയ്യാറുണ്ട്. അതിനെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും. ടെക് പരമായിട്ടുള്ള മൊബൈൽ സ്റ്റോറേജ്, പാസ്വേഡ്, നമുക്ക് എല്ലാം, അതായത് ഓൾമോസ്റ്റ് മൊബൈൽ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് അടക്കം ഇതിൽ വരുന്നതായിരിക്കും കേട്ടോ. ഞാനിതിൽ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചൊന്ന് പറയാം. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ, അതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ സമ്പാദിക്കാം, ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ മൂന്ന് ലെയറിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്രിയേറ്റർ ടൂൾസ് ആൻഡ് കൺട്രോൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് പേയ്മെൻറ്റ്സ് എന്നതിൻ്റെ മുകളിൽ തന്നെ ഒരു ഗിഫ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ ചാനലിൽ, അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നല്ല രീതിയിൽ തന്നെ കൺസിസ്റ്റൻസിയിൽ വീഡിയോസ് ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം വെച്ചാൽ, അവർക്ക് ഈ ഒരു ഗിഫ്റ്റിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അത് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചാനലിൽ വളരെയധികം ശ്രദ്ധിക്കുന്നില്ല, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടുന്നില്ല, പോസ്റ്റ് ഒന്നും ക്രിയേറ്റിവിറ്റി ഇല്ല, അതിൽ ആക്റ്റീവായിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പോകുന്നതായിരിക്കും. എനിക്ക് വന്നതായിരുന്നു ഈ ഗിഫ്റ്റ് ചെയ്യണതിൻ്റെ ഓപ്ഷൻ വന്നതായിരുന്നു, എനിക്കിപ്പോൾ കാണാനില്ല. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ അടുത്തത് ചെയ്യുന്നതായിരിക്കും. അതായത് ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്, എങ്ങനെയാണ് ബാങ്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ബട്ടൺ വരുന്നതും ഈ ഗിഫ്റ്റൊക്കെ നമുക്ക് ഒരു പൈസ ഡൊണേറ്റ് ചെയ്യാൻ, നമ്മുടെ ഫാമിലി ഒരു ക്യാഷ് ഡൊണേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് ഇതിൽ മോണിറ്റൈസേഷൻ എന്നുള്ള രീതിക്ക് വന്നിട്ടില്ല കേട്ടോ. മോണിറ്റൈസേഷൻ എന്നുള്ള രീതിക്ക് വന്നിട്ടില്ല എന്ന് പറയാൻ കാരണം ആഡ്സ് ത്രൂ ഉള്ള റവന്യൂ വന്നിട്ടില്ല, ഇത്തരത്തിലുള്ളതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നടക്കും, അതുപോലെ തന്നെ ഓരോ കമ്പനികൾ സ്പോൺസർഷിപ്പ് തരും. ആ സ്പോൺസർഷിപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ, സ്റ്റാറ്റസ് വീഡിയോ പോലെയൊക്കെ നമുക്ക് വെക്കാം, പോസ്റ്റ് ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അതെല്ലാം നമുക്ക് 10 ദിവസത്തിന്, നമുക്ക് എത്ര ദിവസത്തിന് വേണമെങ്കിൽ അത് ചെയ്യാം. നമ്മൾ ആ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുന്ന പോലെയാണ് നമ്മളിതിൽ ചെയ്യാം. പിന്നെ ഇതിൽ നമുക്ക് വീഡിയോസ് ഇടുന്നത് ഒന്ന് പോസ്റ്റ്, ഒരു നമ്മുടെ ഫോട്ടോ പോസ്റ്റ് പോലെ ഇടാം, അതുപോലെ വീഡിയോയും പോസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ഇടാൻ പറ്റും. പിന്നെ റീൽസ് വീഡിയോ ആണ് ഇടുന്നത്, 90 സെക്കൻഡിന്റെ വീഡിയോസ് ആണ് ഇതിൽ നമുക്ക് റീൽസ് ആയിട്ട് ഇടാൻ പറ്റുക. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ കൺസിസ്റ്റൻസി ഇതിൽ വേണം. 90 ദിവസം വരെ ഒരു വ്യക്തി കൺസിസ്റ്റൻസി ആയിട്ട് നന്നായിട്ട് ഇതിൽ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇൻസ്റ്റാഗ്രാം അപ്പായി വരും, നല്ല രീതിയിൽ വ്യൂസ് കയറാൻ തുടങ്ങും. അപ്പൊ ഇതിൽ കൺസിസ്റ്റൻസി ആണ്, ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. വരും ദിവസങ്ങളിൽ ഇൻസ്റ്റാഗ്രാമിൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ഉണ്ടായിക്കോട്ടെ, ഫേസ്ബുക്ക് ഉണ്ടായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് എടുത്തിട്ട് അതിൽ നിങ്ങളുടേതായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, റീൽസ് ആയിക്കോട്ടെ, പോസ്റ്റുകളായിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നന്നായിട്ട് എൻഗേജ് കൊണ്ടുവരാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് വഴിയ അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി വീഡിയോസ് ഒക്കെ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ്, നിങ്ങൾക്ക് ഏത് തരം വീഡിയോസ് ഒക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിന്റെ കമന്റ് ഈ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത്തരം വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.